ഏറ്റവും ചൂടേറിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിൽ ഇന്നലെ വലിയ ഒരു സംഭവം ഉണ്ടായി. അതായത്, വിവാദ വ്യവസായി ബിജു രമേശിനെ അറിയാത്തവർ ആരും കാണില്ല. കെ എം മാണിയുടെ കാലത്ത് ബാർക്കോഴ വിവാദമെല്ലാം ഉയർത്തി വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ് വിവാദ നായകനായ ബിജു രമേശ്. ബിജു രമേശ് ആറ്റിങ്ങലിലെ ഒരു വീട്ടിലെത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. വോട്ടർമാർക്ക് പണം നൽകാനാണ് ബിജു രമേശ് എത്തിയതെന്ന് പ്രദേശത്തെ വോട്ടർമാരും LDF നേതാക്കളും അതോടൊപ്പം തന്നെ DYFI പ്രവർത്തകരും CPM നേതാക്കളും എല്ലാം ആരോപിച്ചു. ഇതേ തുടർന്ന് വലിയ ബഹളം ഉണ്ടാവുകയും മറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത്, UDFന്റെ അടൂർ പ്രകാശിൻ്റെ മകൻ്റെ ഭാര്യ ബിജു രമേശിൻ്റെ മകളാണ്. അത്രത്തോളം വലിയ ഒരു അത്യാഡംബര കല്യാണമൊക്കെ ആയിരുന്നു അന്ന് നടന്നത്. ഈ കല്യാണത്തിന് പൊടിച്ച കോടികൾ എത്രയാണെന്ന് ഇന്നും വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതായത്, വോട്ടർമാർക്ക് പണം നൽകാനല്ലാതെ അവിടെ എത്തേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് അവിടുത്തെ CPM DYFI പ്രവർത്തകർ പറയുന്നത്. അമ്മായിയുടെ മകളുടെ കല്യാണം വിളിക്കാൻ വന്നതൊന്നും അല്ലല്ലോ. ഇതാണ് അവിടെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇവിടെ എത്തിയതോടെ സംഭവം പറഞ്ഞ DYFI പ്രവർത്തകർ ബിജു രമേശിനെ കാര്യമായിട്ടൊന്ന് തടഞ്ഞു. ഈ തടഞ്ഞതോടുകൂടി ജനങ്ങൾ ഓടിക്കൂടിയ പ്രദേശത്തേക്ക് പോലീസ് എത്തി, ഇലക്ഷൻ്റെ ഫ്ലൈങ് സ്ക്വാഡ് എത്തി. അങ്ങനെ നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടിയ സമയമായിരുന്നു ബിജു രമേശിൻ്റെ വരവും അവിടെ ഉണ്ടായ ബഹളങ്ങളും മറ്റും. ഇലക്ഷൻ ഫ്ലൈങ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തിയെങ്കിലും പണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിക്കും എന്തിനായിരിക്കും ബിജു രമേശ് അവിടെ ഈ ഒരു അസമയത്ത് ഇത്തരത്തിൽ എത്തിയത്? ബന്ധുവീട്ടിൽ എത്തിയതാണെങ്കിൽ അതിന് പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു അവിടെ. അരുവിക്കരയിലെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഭാഗമായ അരുവിക്കര മേഖലയിലാണ് എത്തി. അരുവിക്കര വടക്കേ മലയിലെ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സുരേഷിൻ്റെ വീട്ടിലേക്കാണ് ഇദ്ദേഹം എത്തിയത്. ഇദ്ദേഹവുമായിട്ട് വേറെ വലിയ ബന്ധങ്ങളൊന്നും ഉള്ള ആളല്ല ഈ സുരേഷ് എന്ന് അവിടുത്തെ പ്രദേശത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ ഈ സമയത്ത് ഓടിപ്പാഞ്ഞ് അവിടെ എത്തിയിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു എന്നും അറിയാം. മറ്റടിയന്തര സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും പ്രദേശവാസികൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആറ്റിങ്ങലിൽ വച്ചാണ് വിവാദ വ്യവസായി ബിജു രമേശിനെ DYFI പ്രവർത്തകർ തടഞ്ഞത്. അത് തടയുക തന്നെ ചെയ്യും. ഇലക്ഷൻ സമയത്ത് പണമായും പാരിതോഷികമായും പുതിയ പുതിയ ഉപഹാരങ്ങളുമായൊക്കെ എത്തുന്ന പതിവ് പല നേതാക്കന്മാർക്കുമുണ്ട്. അത് LDFന്റെ പ്രവർത്തകർക്ക് കൃത്യമായിട്ടറിയാം, CPM പ്രവർത്തകർക്കറിയാം, DYFIക്കാർക്കറിയാം. ഇവർ ഈ സമയത്ത് മാത്രം ഓടിക്കൂടുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടമാണെന്നും ഇവർ ഈ സമയത്ത് വോട്ട് പിടിക്കാൻ പല പല വളഞ്ഞ ചീഞ്ഞ കളികളും നടത്തുമെന്നും അവർക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഉൾവിളി ഉണ്ടായിട്ടൊന്നും ഓടി അവിടെ വന്നതല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് DYFI പ്രവർത്തകർ അവിടെ എത്തുകയും തടയുകയും ചെയ്തത്. അതായത്, അടൂർ പ്രകാശിന് വേണ്ടി പണം നൽകാനായിട്ട് എത്തി എന്നാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ DYFI പ്രവർത്തകർ ആരോപിക്കുന്നത്. അവർ കൃത്യമായി അതിൻ്റെ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിലാണ് വന്നതെന്ന് ബിജു രമേശ് പോലീസിനോടും DYFI പ്രവർത്തകരോടും ഒക്കെ പറഞ്ഞു. പക്ഷെ അത്ര വിശ്വസനീയമായിരുന്നില്ല. നമ്മൾ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിൽ എത്തിയിട്ടില്ല എന്നല്ല പറഞ്ഞു, അവിടെ കൃത്യമായി എത്തിയിരുന്നു. എന്തിനാണ് എത്തിയത് എന്നുള്ള കാര്യത്തിലാണ് ആശയക്കുഴപ്പം നിലനിന്നിരുന്നത്. തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് സംഭവമൊക്കെ അറിഞ്ഞ് ബഹളമൊക്കെ ആയത് നാട്ടുകാരൊക്കെ വിവരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡൊക്കെ സ്ഥലത്തെത്തി. എന്നാൽ പണമൊന്നും കണ്ടെത്താനായില്ല. സ്ഥലത്തെത്തിയ പോലീസാണെങ്കിൽ ബഹളം മുറുകിയതോടെ DYFI പ്രവർത്തകർ എല്ലാവരും ഇളകി. നാട്ടിലെ ജനങ്ങളും ജനാധിപത്യ സ്നേഹികളും എല്ലാം ഇളകിയതോടുകൂടി ഗത്യന്തരമില്ലാതെ പോലീസിന് ബിജു രമേശിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അതായത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശും വ്യവസായിയായ ബിജു രമേശും തമ്മിൽ അടുത്ത ബന്ധമാണ്. വെറും ബന്ധമല്ല, വളരെ അടുത്ത ബന്ധം തന്നെയാണുള്ളത്. അടൂർ പ്രകാശിൻ്റെ മകൻ്റെ ഭാര്യ ബിജു രമേശിൻ്റെ മകളാണ്. ഇത് തന്നെയാണ് ആ അടുത്ത ബന്ധം എന്ന് പറയുന്നത്. സിനിമാ സെറ്റുകളെ വരെ തോൽപ്പിക്കുന്ന തരത്തിലായിരുന്നു അന്ന് മകളുടെ വിവാഹമൊക്കെ നടത്തിയത്. അതവരുടെ സ്വകാര്യ കാര്യം, അവർ നടത്തട്ടെ നടത്താതിരിക്കട്ടെ. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഈ അസമയത്തെ ഒരു ബ്ലോക്ക് സെക്രട്ടറിയുടെ വീട്ടിൽ, കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലെത്തുന്നതിൻ്റെ പിന്നിലെ പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് അവിടുത്തെ വിഷയം. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കെ മാണിയെ പ്രതിക്കൂട്ടിലാക്കിയ സംഭവം ഞാൻ ആദ്യം പറഞ്ഞു. രാജധാനി ഗ്രൂപ്പിൻ്റെ വിവിധ ഉടമയാണ് ഇദ്ദേഹം. രാജധാനി എന്ന് പറയുന്ന ബാർ ഗ്രൂപ്പുകളുടെ മധ്യ ഗ്രൂപ്പിൻ്റെ ഉടമയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് നിരവധി ബാറുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ബിജു രമേശിനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് CPM പ്രവർത്തകർ രംഗത്ത് വന്നത്. CPM നേതൃത്വം ബിജു രമേശിനെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് രാവിലെ വരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല.
ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞോടെ അവിടെ പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുകയും മറ്റും ചെയ്തു. ഇതേ തുടർന്ന് കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തി. ഇതിനിടെ ബിജു രമേശ് പോലീസിനോടും ഡിവൈഎഫ്ഐ പ്രവർത്തകരോടൊക്കെ പറഞ്ഞൊരു കാരണം, ഒരു റിയൽ എസ്റ്റേറ്റ് ആവശ്യത്തിന് വന്നതാണെന്നാണ് പറഞ്ഞത്. എന്താണ് റിയൽ എസ്റ്റേറ്റിന് ഈ സമയത്തൊരു ഇടപാട് എന്ന് ബിജു രമേശ് വെളിപ്പെടുത്തിയിട്ടില്ല. പറയുന്നവൻ എന്തുവാകാലോ, വരും വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങൾ വേണമല്ലോ പറയാൻ, പിടിക്കപ്പെടുമ്പോൾ ഒരു കഥയുണ്ടാക്കണമല്ലോ, അതിനുവേണ്ടി ഉണ്ടാക്കിയ കഥയാണെന്ന് കൃത്യമായിട്ട് പറയുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ സുരേഷ് പറഞ്ഞു, എനിക്ക് കാശൊന്നും കിട്ടിയിട്ടില്ല, വെറുതെയാണ് വന്നത്, പണമൊന്നും കിട്ടിയിട്ടില്ല എന്ന് സുരേഷും പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോളനിയിൽ പണം വിതരണം ചെയ്തിട്ടില്ല എന്നും ഈ അരുവിക്കരയിലെ നേതാവായ സുരേഷ് പറയുന്നുണ്ട്. പക്ഷേ അത്ര വിശ്വസനീയമൊന്നുമുള്ള കാര്യങ്ങളല്ല. പണം കണ്ടെത്തിയിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫ്ലൈങ് സ്ക്വാഡ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതുവെ ഒന്ന് ശാന്തരായി. ഇതിനിടെ ബിജു രമേശിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തും ഏതെല്ലാം വളഞ്ഞ വഴിയിലൂടെ വോട്ടർമാരെ സ്വാധീനിച്ച് വോട്ട് പിടിക്കുന്നതിനും പണമോ പാരിതോഷികവും നൽകി കൃത്യമായ രീതിയിൽ പണം നൽകി തന്നെ വോട്ട് സമാഹരിക്കുന്നതിനുള്ള ഗൂഢ തന്ത്രമാണ് UDFന്റെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ അരുവിക്കരയിൽ നടന്നത് എന്നാണ് DYFI LDF പ്രവർത്തകരുടെ വ്യക്തമായ ആരോപണം. കൃത്യമായ അന്വേഷണം നടക്കുകയും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളമൊരുക്കുകയും ചെയ്യണമെന്നാണ് അവിടുത്തെ വോട്ടർമാരുടെയും ജനങ്ങളുടെയും ആവശ്യം.